ഒരാണിന് ഈ ലോകത്ത് ആരെയും തൊടാൻ പറ്റിയില്ലെങ്കിലോ? ആ സോറി സോറി സോറി, ആരെയെന്നല്ല, നമ്മുടെ ഓപ്പോസിറ്റ് സെക്സിന് ആരെയും തൊടാൻ പറ്റില്ല. ഇനിയിപ്പോ ഒരു ബോയ് ആണെങ്കിൽ ഗേളിനെ തൊടാനേ പറ്റത്തില്ല. ഈ ലോകത്ത് അവനക്ക് ആരെയും തൊടാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഹീറോ ആണ് നമ്മളുടെ ഈ ഡ്രാമയിൽ. സംടൈംസ് അങ്ങനെ വല്ലത് ഹാപ്പൻ ആയിട്ടുണ്ടെന്ന് വെച്ചാൽ, ഐ മീൻ ആരെങ്കിലും ഏതെങ്കിലും ഒരു ഗേള് അവനെ തൊട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അവൻ്റെ കൈ പൊട്ടിപ്പൊളി ആ സ്വന്തം അമ്മയായപ്പോൾ. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ കഥയിലെ നായിക ഇടയ്ക്ക് വരാണ്. അവളെന്ന് വെച്ചാൽ അവൻ്റെ ഉമ്മ വെച്ചിട്ട് പോലും അവനക്ക് ഒരു റിയാക്ഷനും ഇല്ല, പൊട്ടിയുള്ള പൊളിഞ്ഞുള്ള മാത്രമേ ഈ ലോകത്ത് അവനെ തൊടാനേ പറ്റുള്ളൂ. ഹായ് 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 ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐഷസ് വോയ്സ്. ഇന്ന് നമ്മുടെ ചാനലിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് റാമിസിൻ്റെ സംവർദ്ധന ഒരു സൂപ്പർ റൊമാൻറ്റിക് ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഡ്രാമയാണ്. അപ്പം ഇതിൻ്റെ ഓൾറെഡി ഞാൻ ഒരു 10 എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഈ 11-ാമത്തെ എപ്പിസോഡ് കാണുന്നതിന് മുമ്പ് അതൊന്ന് പോയി കണ്ടേക്കണേ. എന്നാൽ എനിക്ക് കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. പക്ഷേ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും ഒട്ടും മറക്കണ്ട. അപ്പോൾ പിന്നെ ഒട്ടുണ്ടായി കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സിയാൻ വൈ മുട്ടൂത്തിയല്ല വീണത്, അതുകൊണ്ട് ഡോക്ടർ പറയുന്നുണ്ട് 3 ദിവസത്തേക്ക് ഇനി അവൾക്ക് ഒരു എഫേർട്ടും കൊടുക്കാൻ പാടില്ല, അവൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കണമെന്ന്. അത് ജുവാന് സിയാൻ വൈനോട് ഹോസ്പിറ്റലിൽ വെച്ചെന്ന് പറയുന്നുണ്ടെങ്കിലും സിയാൻ വൈ അപ്പം തന്നെ ദേഷ്യപ്പെട്ടിട്ട്, 3 ദിവസമോ? അതൊന്നും പറ്റില്ല, ഡാൻസ് പ്രോഗ്രാം അല്ലേ, അതെന്തായാലും കളിച്ചേ പറ്റുള്ളൂ, 3 ദിവസം ഒന്നും റെസ്റ്റ് എടുക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ജുവാൻ സമാധാനത്തോടുകൂടി, 3 ദിവസം ഇപ്പോൾ തൽക്കാലം നീ റെസ്റ്റ് എടുക്കുക, അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാ, നിൻ്റെ കാല് ശരിയാവണ്ടേ എന്ന് പറഞ്ഞ് സിയാൻ വൈനെ കൺവീൻസ് ചെയ്യുന്നുണ്ട്. ഇനി ഇപ്പോഴത്തെ ചർച്ച എന്താണെന്ന് വെച്ചാൽ, ഇനി സിൻഡ്രലായിട്ട് ആര് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നതായിരുന്നു. ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് കുറച്ച് കുട്ടികളും കിലോ ആനും ചുവാനും എല്ലാവരും കൂടി ഇനി ആരടുത്ത് സിൻഡ്രലാവെന്ന് ചോദിച്ചതും എല്ലാ കുട്ടികളും ഒന്നിച്ച് തന്നെ നോക്കുന്നത് നമ്മുടെ ആനായിരുന്നേ. ആൻ തന്നെ സിൻഡ്രലായാൽ മതി എന്നായിരുന്നു എല്ലാവരുടെയും താല്പര്യം. അങ്ങനെ ആൻ അതിന് വേണ്ടിയിട്ട് ആദ്യമൊന്നും മടിച്ചെങ്കിലും പിന്നെ അവൾ എല്ലാവരും ഒരുപാട് നിർബന്ധിച്ചോടുകൂടി അവൾ സിൻഡ്രലായിട്ട് ഡാൻസ് ചെയ്യാമെന്ന് ഉറപ്പിക്കുകയാണ്. അങ്ങനെ സിൻഡ്രലായിട്ട് ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കണ്ടേ, അത് ശ്വാനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ചാൻ്റെ തോളിൽ കൈ വെച്ച് ആൻ ശ്വാൻ കെട്ടിപ്പിടിച്ച് അങ്ങനെ ഡാൻസ് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് കിലോവിനെ അത് ഒട്ടും തേക്കുന്നില്ലേ, അവൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവരവർ രണ്ടുപേരെയും തുറച്ചാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ചാൻ്റെ മനസ്സിലും ആൻ്റെ മനസ്സിലും വേറൊരു കളങ്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആൻ ഫസ്റ്റ് ടൈമല്ല ഡാൻസ് കളിക്കുന്നത്, അവർക്ക് തീരെ ഒരു സ്റ്റെപ്പും മനസ്സിലാവാതെ ശ്വാൻ്റെ കാലിലൊക്കെ ചവിട്ടുന്നുണ്ട്. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ ചാൻ ഓക്കെ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പഠിപ്പിക്കുകയാണ്. കുറച്ച് നേരമൊക്കെ അത് കണ്ടിരുന്നെങ്കിലും പിന്നെ അവൻ സഹിക്കാൻ പറ്റാതെ, അതെ നിനക്ക് ഈ ഡാൻസ് പ്രോഗ്രാം വേണം, അതോ നിൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഇപ്പം തീരുമാനിച്ചോ, ടൈം ഇനി എൻ്റെ ഒപ്പം നീ ഇരിക്കണ്ടേ, ഞാനിവിടെ നിന്ന് എന്തായാലും പോകാമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ആൻ എന്താണെന്ന് വെച്ചാൽ, എല്ലാത്തിനേലും വലുത് അവളുടെ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതല്ലേ. അവൾ എല്ലാവരോടും സോറി സോറി ഞാൻ പോവാട്ടോ എന്ന് പറഞ്ഞിട്ട് കിലോൻ്റെ പിന്നാലെ ഓടുന്നുണ്ട്. ചുവാനാണെന്ന് വെച്ചാൽ, ആൻ വായു നമുക്ക് പ്രാക്ടീസ് ചെയ്യണ്ടേ, നീ ശരിക്കും പ്രാക്ടീസ് ചെയ്യാൻ വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ആനോട് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ ആൻ കിലോൻ്റെ പിന്നാലെ ഓടി പോകാണ്. എന്നിട്ട് കിലോനോടായിട്ട് ഞാൻ പറയുന്നുണ്ട്, എന്തായാലും സിയാൻ വൈയുടെ കാലിന് വയ്യാത്തതുകൊണ്ട് എനിക്ക് എന്തായാലും ആ ചാൻസ് കിട്ടി, എൻ്റെ ആഗ്രഹം സഫലമായി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കിലോ എൻ്റെ നേരെ തിന്നിട്ട്, നിനക്ക് ഇത് അഭിനയിക്കുന്നതിൽ ഭയങ്കര ഹാപ്പിയാണോ, നീ ഭയങ്കര സന്തോഷവതിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ അതിനെന്താ ഇപ്പം ഡൗട്ട് എന്ന് ഞാൻ പറഞ്ഞതും കിലോനെ ഒട്ടും ഇഷ്ടപ്പെടാതെ അവനവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോകുന്നു. ആനാണെന്ന് വെച്ചാൽ, ഇതിനെന്തിനും മിനിറ്റിന് മിനിറ്റിന് ഒരാവശ്യമില്ലാണ് ദേഷ്യപ്പെട്ടതിന് എന്ന് ഇങ്ങനെ കിലോനോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് രാത്രി സമയമാണ്. രാത്രി സമയം എത്ര മണിയായാലും എന്താണെന്ന് വെച്ചാൽ കിലോൻ്റെ അടുത്തേക്ക് ഡൗട്ടൊക്കെ ചോദിച്ച് വരാറുണ്ട്. ഇന്നത്തെ ദിവസം എത്ര വെയിറ്റ് ചെയ്തിരുന്നിട്ടും കിലോൻ്റെ അടുത്തേക്ക് ആൻ വരാത്തത് കണ്ടപ്പോൾ കിലോ എഴുന്നേറ്റ് എവിടെയാണ് ആൻ നോക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോഴാണ് അവൻ അത് കാണുന്നത്. ഗാർഡനിലിരുന്നിട്ട് ഒറ്റയ്ക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൾക്ക് ഇപ്പോഴും അത് ചോവിനൊന്നും കളിക്കാൻ പറ്റുന്നില്ലേ. അവളത് കളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വഴിക്ക് വീഴുകയും അവിടെ എവിടെയും തട്ടി തടഞ്ഞ് നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് കിലോന് ഭയങ്കരമായിട്ട് ചിരി വരുന്നുണ്ട്. കിലോ അപ്പോൾ ആനെ വിളിച്ചിട്ട് ആൻ ഇന്ന് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ, വരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ആന് ആ ഓർമ്മ വന്നത്. അവൾ 10 മിനിറ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതായത് 10 മിനിറ്റ് കിലോന് തൊട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. അത് ഓർമ്മ വന്ന് ആന് വേഗം ഓടിച്ചെന്ന്, ഓ ഞാൻ ആ കാര്യം മറന്നു, ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ നിന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ വരാത്തതെന്ന് പറഞ്ഞ് കിലോൻ്റെ കൈ കയറി പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കിലോ അവൻ്റെ കൈ മാറ്റാണ്. ആന് സംശയത്തോടുകൂടി ആനെ നോക്കി നിൽക്കുമ്പോൾ, നിനക്ക് ഡാൻസ് ആണോ ഇതാണോ വലുത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആൻ പറയാണ്, ഡാൻസ് എനിക്ക് വലുത് തന്നെ, പക്ഷെ അതിനേറെ വലുത് ഇത് തന്നെയാന്ന് പറഞ്ഞ് വീണ്ടും കിലോൻ്റെ കയ്യിൽ കയറി പിടിക്കാൻ നോക്കുമ്പോൾ കിലോ വീണ്ടും കൈ മാറ്റാണ്. എന്നിട്ട് കിലോ ഗാർഡൻ്റെ നടുക്കിലായി വന്നിട്ട് അവൻ്റെ കൈയെ
ആന്ന് നേരെ നീട്ടി പിടിക്കുകയാണ്. അവൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ആൻ ഇനി ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കിലോ ഹെൽപ്പ് ചെയ്യാന്നായിരുന്നു. ഇനി ബാക്കിയുള്ള ഡാൻസൊക്കെ ഇനി കിലോ പഠിപ്പിച്ചു കൊടുക്കാന്നാണ് പറയുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും കൈ പിടിക്കുന്നതോടുകൂടി ഫിസിക്കൽ ടാസ്കും കംപ്ലീറ്റ് ആവും. അങ്ങനെ ആൻ അതിന് സമ്മതിച്ച് അവർ രണ്ടുപേരും നല്ല റൊമാൻറ്റിക് ആയിട്ട് അവിടെ നിന്ന് ഡാൻസ് കളിക്കുകയാണ്. രണ്ടുപേരുടെയും ഫീലിങ്സ് ഒക്കെ മാറുന്നുണ്ട്. രണ്ടുപേരും ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു. പക്ഷേ ആ റൊമാൻസിൻ്റെ ഇടയിൽ ആൻ ജ്വാൻ്റെ കാലിൽ ചവിട്ടിയിരുന്നില്ലേ, അതുപോലെ തന്നെ കിലോൻ്റെ കാലിൽ ചവിട്ടുന്നുണ്ട്. കിലോ എന്ന് വെച്ചാൽ ക്ഷമിച്ച് ക്ഷമിച്ച് വിടുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് കിലോ വേഗം കുറേ ചവിട്ട് കിട്ടിയതിന് ശേഷം അവളുടെ കൈ വിട്ടിട്ട് ഇപ്പം നീ എത്ര പ്രാവശ്യം എൻ്റെ കാലിൽ ചവിട്ടിയെന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആന് തല കുനിച്ചെന്നൊരു സോറി എനിക്ക് അറിയാണ്ടായെന്ന് പറയുന്നു. അപ്പം കിലോ പറയണം, ഒരു കാര്യം ചെയ്യ്, നീ എൻ്റെ കാലിൻ്റെ മുകളിലേക്ക് കയറി നിൽക്ക്, എന്നിട്ട് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറയുന്നു. ആദ്യം ആൻ അതിന് വിസമ്മതിച്ചെങ്കിലും പിന്നീട് ഓക്കെ എന്ന് പറഞ്ഞാൽ കിലോൻ്റെ കാലിലായി കയറി നിന്നിട്ട് ഡാൻസ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടു വന്ന ഹൗസ് കീപ്പർ ഇല്ലേ കിലോൻ്റെ വീട്ടിലത്തെ, അയാൾ ഓടിച്ചെന്ന് ഇതെല്ലാം അമ്മനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കിലോൻ്റെ അമ്മനോട്, കിലോൻ്റെ അമ്മക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര സന്തോഷമായിട്ട് അവൾ കിലോൻ്റെ അമ്മ ഒളിച്ചു നിന്ന് ഇവർ രണ്ടുപേരെയും ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം കിലോ ഫുഡ് അയച്ചോണ്ട് എടുത്ത് വന്നായിട്ടിരുന്നിട്ട് താങ്ക് യു ഡാൻസ് പഠിപ്പിച്ചതിന്, താങ്ക്സ്, നീ എന്നെ പ്രോഗ്രാം കാണാൻ വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ കിലോ ഭയങ്കര ഗൗരവത്തിൽ തന്നെ എനിക്ക് അതിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, ഞാൻ വരില്ല എന്ന് പറയുന്നു. ആന് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട്. അവിടെ സീൻ കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം ഇവരുടെ കോളേജിലത്തെ ഏതോ ഒരു പെണ്ണ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ആ ഡ്രസ്സിങ് റൂമിലേക്ക് കയറുന്നവരാണ്. ഈ ഡ്രസ്സിങ് റൂമിലാണ് ഇപ്പോൾ സിൻഡ്രല്ലയുടെയും പ്രിൻസസിൻ്റെയും എല്ലാവരുടെയും ഡ്രസ്സ് വെച്ചേക്കുന്നത്. കോസ്റ്റ്യൂംസൊക്കെ അവിടെയാണ് ഉള്ളത്. ഈ പെണ്ണ് ഫോണിൽ കൂടി സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഓക്കെ ഓക്കെ, ഞാൻ എന്തായാലും ഡ്രസ്സ് നശിപ്പിച്ചുകൊണ്ട് ആൻ ഇന്ന് സ്റ്റേജിൽ കയറി കളിക്കാണ്ടിരുന്നാൽ പോരെ, അത് ഞാൻ ഏറ്റു, അവളുടെ ഡ്രസ്സ് ഞാൻ നശിപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാണ് ആ പെണ്ണ് ആ കോസ്റ്റ്യൂം റൂമിലേക്ക് കയറി വരുന്നത്. ആ പെണ്ണ് കുറേ തപ്പിയിട്ടും സിൻഡ്രല്ലയുടെ ഡ്രസ്സ് കാണാനേ ഇല്ല. അപ്പോഴാണ് പെട്ടെന്ന് ആരൊക്കെ അത് തുടക്കുന്ന ഒച്ച കേട്ടിട്ട് വെപ്രാളത്തിൽ ആ പെണ്ണ് പുറത്തേക്ക് ഓടാനായിട്ട് നോക്കുന്നത്. പെട്ടെന്ന് ആ പെണ്ണിൻ്റെ കൈ തട്ടിയിട്ട് അവിടെയുള്ള മഷികളെല്ലാം പ്രിൻസിൻ്റെ ഡ്രസ്സിലേക്ക് വീഴുന്നു. അതൊന്നും ശ്രദ്ധിക്കാതെ ആ പെണ്ണ് ഇറങ്ങിപ്പോവാ. ഞാൻ കളിക്കാതിരിക്കാൻ വേണ്ടി സിൻഡ്രല്ലയുടെ ഡ്രസ്സ് നശിപ്പിക്കാൻ വേണ്ടിയാണ് ശരിക്കും ആ പെണ്ണ് ആ റൂമിലേക്ക് വന്നത്. പക്ഷെ നശിച്ചു പോയത് പ്രിൻസിൻ്റെ ഡ്രസ്സ്, അതായത് ഷ്വാൻ്റെ ഡ്രസ്സാണ് കാണിക്കുന്നത്. ആരോ ഒരാൾ തൊപ്പി വെച്ച് മാസ്ക് ഒക്കെ വെച്ച് മുഖറിയാണ്ടിരിക്കാൻ വേണ്ടി എൻട്രി വാതിലൂടെ ഇതിൻ്റെ നേരെ ഓഡിയൻസ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വരാം. ആരെന്ന് വെച്ചാൽ നമ്മുടെ കിലോ ആയിരുന്നു. നമ്മുടെ കിലോ ആൻ്റെ പ്രോഗ്രാം കാണാനായിട്ട് ആരും അറിയാത്ത മട്ടിൽ മുഖമൊക്കെ മറച്ച് വന്നിരിക്കുകയാണ്. ഇവിടെ വെച്ചിട്ട് 11th എപ്പിസോഡ് അവസാനിക്കുകയാണ് അടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന 12th എപ്പിസോഡിന്. അപ്പോൾ അത് വരുന്നവർക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.